കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടെ പറയെടുപ്പ്. ഈ പറയെടുപ്പ് കഴിഞ്ഞാൽ 8 ദിവസമാണ് ഇതിന് ദിവസം. പിന്നത്തെ ചൊവ്വാഴ്ചയാണ് പൂരം വരുന്നത്. അപ്പോൾ പിന്നത്തെ ചൊവ്വാഴ്ച പൂരം തുടങ്ങുന്നത് 11 മണിക്ക് എങ്കക്കാട് ദേശം കയറി പൂരം തുടങ്ങും. 2 മണിക്ക് ശേഷം അവർ പുറത്തിറങ്ങുകയും അതിനുശേഷം കുമരലൂർ ദേശം കയറുകയും അവർ 4 മണിക്ക് പുറത്തിറങ്ങുകയും ചെയ്യും. ഇതേ സമയം തന്നെ വടക്കാഞ്ചേരി ദേശം 1 മണിക്ക് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ അവരുടെ പൂരം തുടങ്ങി 4 മണിയോടുകൂടി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. ഇത് കഴിഞ്ഞ് 4 മണിക്ക് ശേഷം വേങ്കക്കാട് പൂരം പുറത്ത് കടന്നതിന് ശേഷം ഇതിൻ്റെ മൂലസ്ഥാനമായ അകമല ആലിൻചോട്ടിൽ പോയി പറയെടുത്ത് തിരിച്ചു വരികയും കുമരലൂർ ദേശം കുഞ്ഞുട്ടിമൂത്താരുടെ അവിടെ പോയി തിരിച്ചു വരികയും ചെയ്യും. പിന്നെ മേളത്തോടുകൂടി 3 കൂട്ടരും ക്ഷേത്രസന്നിധിയിൽ വന്നതിന് ശേഷം തിടമ്പേറ്റിയ ആനകൾ മാത്രം അമ്പലത്തിൽ പ്രവേശിക്കുകയും ബാക്കി ആനകൾ കൂട്ടി എഴുന്നള്ളിപ്പിനായി നിരന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ പൂരം വടക്കാഞ്ചേരി ദേശം പിരിഞ്ഞു പോവുകയും എങ്കക്കാട് ദേശവും കുമരലൂർ ദേശവും അമ്പലത്തിനുള്ളിൽ കിടന്നുകൊണ്ട് വീണ്ടും മേളം കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. പിറ്റേ ദിവസവും കാലത്തും ഈ പൂരം ആവർത്തനമാണുള്ളത്. ഈ ആവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വടക്കാഞ്ചേരി ദേശം വടക്കാഞ്ചേരിക്ക് പിരിഞ്ഞു പോവുകയും എങ്കക്കാട് കുമരലൂർ ദേശം അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുകയും അവിടെ പൊങ്ങലിടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ അതായത് ഉരൽ കോമരം ബാക്കി താലെടുക്കുന്ന കുട്ടികളും എല്ലാം കൂടി ഇടിക്കുന്നതാണ്. അത് ദേവീ ചൈതന്യമാണ് പറയണത്. അതിൽ മഞ്ഞളും ഈ വേപ്പിൻ്റെ അല്ല അങ്ങനെ കൊലവ്യഞ്ജനങ്ങൾ ഇട്ടിട്ടുള്ളൊരു ഇതാണത്. അത് സർവ്വരോഗം നീക്കാനുള്ള സാധനമാണെന്നാണ് പറഞ്ഞത്. അത് കുറി തൊട്ട് എല്ലാവരും പിരിഞ്ഞു പോകലാണ് വേണ്ടത്. ഇത് കഴിഞ്ഞാൽ ആനകൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞു പോകും. അതാണ് പൂരത്തിൻ്റെ ആവർത്തനം. 3 ദേശങ്ങളാണുള്ളത്. എങ്കക്കാട്, കുമരനല്ലൂർ, വടക്കാഞ്ചേരി. ഇവിടെ ഇത് അമ്പലം നിൽക്കുന്നത് എങ്കക്കാട് ദേശത്തിൻ്റെതിലാണ്. അത് വടക്കാഞ്ചേരി ദേശം പണ്ടത്തെ രാജാവ് പൂരം കാണാൻ എഴുന്നള്ളി വരുന്ന പ്രതീതിയാണ്. അവരുടെ തടമ്പ് വെച്ച ആനയിൽ 2 പോലീസുകാരുടെ അകമ്പടിയോടു കൂടിയാണ് അവർ ക്ഷേത്ര തന്നെയിൽ എത്തിച്ചേരുക. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ ഈ ദേശത്ത് തന്നെയാണ്. അതായത് ഓർമ്മ വെച്ച കാലം എന്ന് പറയാം. അതു മുതൽക്ക് ഞാൻ ഈ പൂരം പൂരപ്പുറമായിട്ട് ബന്ധമുള്ളതാണ്. പഴയകാലത്ത് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ടാണ് പഴയകാലത്തിൻ്റെ ഒപ്പം എത്താത്തത്. പണ്ട് പൊട്ടിച്ച വെടിക്കെട്ടിൻ്റെ 1/4 ഭാഗം പോലും ഇപ്പോൾ പൊട്ടുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പണ്ട് പൂരം പ്രൗഢിയാണ് ഉള്ളത് കൊണ്ട് നന്നായി നടത്തിയിരുന്നു. ഇന്നും പ്രൗഢിക്ക് കുറവുകളൊന്നുമില്ല. ആദ്യകാലങ്ങളിൽ പന്തലും അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് വളരെ കുറച്ചു കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളത് ആണ്. ഭംഗിയായി, അതായത് ആളുകൾക്ക് കാണാനുള്ളൊരു കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ള പന്തലുകളും ആനച്ചമയങ്ങൾ പ്രദർശനങ്ങളും ഒക്കെ ആയി വന്നിട്ടുണ്ട്.